ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് അഖായിദയിലെ അഞ്ചാമത്തെ പാഠമാണ്. അൽ വഅദതുൽ ഹാമിസ്, പാഠം 5, ഈമാനു ബിറുസുൽ, മുർസലുകളിലുള്ള വിശ്വാസം. എന്തിനാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത്? നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലവും ശിക്ഷയും ലഭിക്കുമോ? മരണത്തിനു ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടോ? മേലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം എത്തുകയില്ല, അള്ളാഹുവിനുള്ളിലുള്ള വഹി കൊണ്ട് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കൂ. അതിനാൽ അള്ളാഹു അവൻ്റെ വലിയ അനുഗ്രഹത്താൽ അവൻ്റെ വഹി മനുഷ്യരിൽ എത്തിക്കാൻ ചില ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരാണ് അമ്പിയാക്കൾ. ഒരു ശറ കൊണ്ട് അറിയിക്കപ്പെട്ട പുരുഷനും സ്വതന്ത്രമായി വഹി അറിയിക്കപ്പെട്ട ആളാണ് നബി എന്ന് പറയുന്നത്. ആ ആൾക്ക് പ്രബോധനം കൊണ്ട് കൽപ്പന കൂടി ഉണ്ടെങ്കിൽ റസൂൽ എന്നും പറയും. എണ്ണത്തിൽ കൃത്യമായ അറിവില്ലെങ്കിലും മുഴുവൻ അമ്പിയ മുർസലുകളിലും നാം വിശ്വസിക്കുന്നു. അവരിൽ ആരോടും നാം വിവേചന കാണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അവരിൽ ചിലരുടെ ചരിത്രം നിങ്ങൾക്ക് നാം വിവരിച്ചു തന്നിരിക്കുന്നു, വിവരിച്ചു തരാത്ത ചിലരുമുണ്ട്. അസ്മാഉർ റുസുൽ, മുർസലുകളുടെ പേരുകൾ. 25 നബിമാരിൽ വിശദമായി വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അവരെ പറ്റി വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ 18 നബിമാരെ കുറിച്ച് പറഞ്ഞു. ആയത്തിൻ്റെ സാരം: ഇബ്രാഹിം നബിക്ക് തങ്ങളുടെ ജതക്കെതിരെ നാം നൽകിയ ന്യായം അതായിരുന്നു, നാമിച്ചിരിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. നിങ്ങളുടെ നാഥൻ യുക്തിമാനും അഭിജ്ഞാനും തന്നെ. അവർക്കു നാം ഇസ്ഹാഖ് നബിയെയും യാക്കൂബ് നബിയെയും സമ്മാനിച്ചു. അവരെയൊക്കെ നാം നേർവഴിയിലാക്കി. അതിനു മുൻപ് നോഹ് നബിക്കും നാം സത്യമാർഗം കാണിച്ചു കൊടുത്തിരുന്നു. അവരുടെ സന്താനങ്ങളിൽ പെട്ട ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും അയ്യൂബ് നബിയെയും യൂസഫ് നബിയെയും മൂസ നബിയെയും ഹാറൂൻ നബിയെയും നാം നേർവഴിയിലാക്കി. അവിധം നാം സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നു. സക്കരിയ നബി, യഹ്യ നബി, ഈസാ നബി, ഇല്യാസ് നബി എന്നിവർക്കും നാം സന്മാർഗമരുളി. അവരൊക്കെയും സച്ചരിതരായിരുന്നു. അവിധം ഇസ്മായിൽ നബി, അല്യസാ നബി, യൂനുസ് നബി, ലൂത്ത് നബി എന്നിവർക്കും നാം സന്മാർഗമേകി. അവരെയെല്ലാം നാം ലോകത്തുള്ള മറ്റാരെക്കാളും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞു. ഇദ്രീസ് നബി, ഹൂദ് നബി, ഷുഹൈബ് നബി, സാലിഹ് നബി, ദുൽഖിഫ്ലി നബി, ആദം നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവരാണവർ. ആഹിറുൽ അംബിയാ, അവസാനത്തെ നബി. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുർസലുകളിൽ ഏറ്റവും പവിത്രമായവരാണ്. മുഴുവൻ ജനങ്ങളിലേക്കും അടക്കപ്പെട്ട തങ്ങൾ ലോകത്തിനു മുഴുവൻ അനുഗ്രഹമാണ്. അള്ളാഹു പറയുന്നു, ലോകർക്കൊക്കെ അനുഗ്രഹമായിട്ടല്ലാതെ നിങ്ങളെ നാം അയച്ചിട്ടില്ല. നബി തങ്ങൾ പറയുന്നു, നബിമാരെ ഒരു പ്രത്യേക ജനതയിലേക്കാണ് അയക്കപ്പെട്ടാറുള്ളത്, എന്നാൽ എന്നെ മുഴുവൻ ജനങ്ങളിലേക്കുമാണ് അയക്കപ്പെട്ടത് എന്ന് മാത്രമല്ല, ജിന്നുകളിലേക്കും കൂടിയാണ് എന്നെ അയക്കപ്പെട്ടത്. അള്ളാഹു പറയുന്നു, ജിന്നുകളിൽ ഒരു സംഘത്തെ ഖുർആൻ കേട്ടു മനസ്സിലാക്കാനായി നിങ്ങളിലേക്ക് തിരിച്ചുവിട്ടത് ഓർക്കുക. നബിയോട് കൂടെ നുബൂവത്തിനും റിസാലത്തിനും അള്ളാഹു സീലു വെച്ചു. അതിനുശേഷം ഒരു നബിയും റസൂലും ഇല്ല. നബിതങ്ങൾ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലെ ഒരു പുരുഷനുടേയും പിതാവല്ല, മറിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ്. ദൈവദൂതന്മാരിൽ അവസാനത്തെ ആളും എല്ലാ കാര്യങ്ങളെ പറ്റിയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. നബിത്തങ്ങൾ പറയുന്നു, ബനു ഇസ്രായേലുകാരെ നയിച്ചിരുന്നത് അമ്പിയാക്കൾ ആയിരുന്നു. ഒരു നബിയുടെ കാലം കഴിഞ്ഞാൽ പകരം വേറെ നബി വരും, എന്നാൽ എൻ്റെ ശേഷം ഒരു നബിയുമില്ല, ശേഷം ഖലീഫമാർ ആയിരിക്കും. ഇസ്മായിലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ പ്രകൃതം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങൾ വളരെ നീണ്ട ആളായിരുന്നു, കുറിയവനും ആയിരുന്നില്ല. വെള്ളയോ തവിട്ടു നിറമോ ചുരുണ്ട മുടിയനോ ചെറിയ മുടിയുള്ളവനോ ആയിരുന്നില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം: ഒരു നിലാവുള്ള രാത്രിയിൽ ഞാൻ തങ്ങളെ കണ്ടു. അവിടുത്തെ ശരീരത്തിൽ ഒരു ചുവന്ന വസ്ത്രം ഉണ്ടായിരുന്നു.
ഞാൻ ചന്ദ്രനെയും തങ്ങളെയും മാറി മാറി നോക്കി. ചന്ദ്രനേക്കാൾ മനോഹരമായി തോന്നിയത് എനിക്ക് തങ്ങളെയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങൾ അവസാനത്തെ നബിയും ജനങ്ങളിൽ ഏറ്റവും ഉദരാമനസ്കനും സത്യസന്ധനും മൃദുല സ്വഭാവമുള്ളവരും മാന്യമായ സമ്പർക്കം പുലർത്തുന്നതിനും ആയിരുന്നു. പെട്ടെന്ന് കാണുന്നവർ ഭയപ്പെടുകയും പരിചയത്തിലൂടെ ജീവിച്ചാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വിശേഷണം പറയുന്നയാൾ പറഞ്ഞു, നബി തങ്ങളുടെ മുമ്പും തങ്ങൾക്കു ശേഷവും തങ്ങളെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയുമാണ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ വർക്ക്ഷീറ്റുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.